ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രി സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വഴികാട്ടി മീഡിയയിലൂടെ ദൈവസന്ധിയിലായിരിക്കുവാൻ, നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ജീവിതത്തിന് നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ സർവശക്തനാകുന്ന ദൈവം ജീവിതത്തിന് നൽകിയ ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിരാത്രി അല്പനിമിഷം നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ വേണ്ടി പോവുകയാണ്. പ്രാരംഭമായി ഈ ഗ്രൂപ്പിന്റെ അഡ്മിനും കർത്താവിന്റെ ശ്രേഷ്ഠദാസനുമായിരിക്കുന്ന പാസ്റ്റർ റിജി ഗോട്ട്ലി അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിലൂടെ ദൈവത്തിന്റെ വചനം അറിയിക്കുന്ന അനേകം അഭിഷക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം നമ്മളെല്ലാവരും ധാരാളവും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷത്തെ ദൈവവചന ചിന്തയെ ആധാരമാക്കിക്കൊണ്ട് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഇടയായ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ പ്രസംഗിക്കുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നു. അതിനെ ആധാരമാക്കി നമുക്ക് യോവേലിന്റെ പ്രവചനം അതിന്റെ 1:4-6 വാക്യങ്ങൾ വായിക്കാം. യോവേൽ പ്രവചനം 1 അതിന്റെ 4-5-6 വാക്യങ്ങൾ. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വീട്ടിൽ തിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മതിവന്മാരെ ഉണർന്നു കരവി, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ, പുതുവീഞ്ഞു നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കാൻ മുറയിടുവി. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തിന്റെ നേരെ വന്നിരിക്കുന്നു. യോബേലിന്റെ പ്രവചനം 1 അതിന്റെ 4 വാക്യം പറയുന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ചുരുക്കം പറഞ്ഞാൽ 2020 7-ാമത്തെ 17-ാമത്തെ ദിവസത്തിൽ നാം ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്ക് ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്തെങ്കിലും പുകഴുവാനോ പ്രശംസിപ്പാനോ ഉണ്ടെങ്കിൽ ദൈവം നൽകിയെന്നും ദൈവം നടത്തിയെന്നും ദൈവം ഹല്ലേലൂയ അതിനെ അനുവദിച്ചു എന്ന് പറയുവാനല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഇല്ല. 2020 7-ാമത്തെ നാം ആയിരിക്കുമ്പോൾ നാം കേൾക്കേണ്ട, നാം ചിന്തിക്കേണ്ടെന്ന പ്രത്യേകമായ ഒരു വിഷയമെന്ന് പറയുന്നത്, 2020 വളരെയധികം പ്രതീക്ഷകളോടെ, ഒരു കൂട്ടം പുത്തൻ പ്രതീക്ഷകളോടെ, വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ വർഷത്തിലേക്ക് നാം ചുവടുകൾ വെച്ചത്. എന്നാൽ 2020 ആരംഭിക്കുന്നത് അത്ര നല്ലൊരു സൂചന നൽകിക്കൊണ്ടല്ല. ഞാനതിങ്ങനെ നോട്ട് ചെയ്യുവാനിടയായി. 2020 January പ്രാരംഭ ദിവസത്തിൽ നടന്നതാണ് ഓസ്ട്രേലിയയിൽ നടന്ന വൻ തീപിടുത്തം. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ, ഈസ്റ്റ് ആഫ്രിക്ക, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗുജറാത്ത് തുടങ്ങിയ അനേകം സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളിൽ വെട്ടിക്കിളിയുടെ അതിരൂക്ഷമായ ശല്യം, ബുദ്ധിമുട്ടും നാം നേരിടുവാനിടയായി. ഇതെല്ലാം നമ്മളെ വെളിപ്പെടുത്തി തരുന്നത് ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നിരാത്രികാലം ദൈവത്തിൻ്റെ വചനത്തിൽ നാം ചിന്തിക്കുമ്പോൾ യോവേലിന്റെ പ്രവചനം എഴുതപ്പെട്ടത് BC 835 എന്ന ആ ഒരു വർഷത്തിലാണ്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട അധ്യായത്തിൻ്റെ അതിൻ്റെ 1 4 വാക്യം, 5 വാക്യം, 6 വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഈ ഒരു വാക്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് തൊട്ട് താഴത്തെ വചനത്തിൽ വചനം ഇപ്രകാരം പറയുന്നത്, അതിന് 5 വാക്യം നമുക്ക് വായിക്കാം. മതിവന്മാരെ ഉണർന്നു കരവിൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ, പുതുവീഞ്ഞു നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കാൻ മുറയിടുവിൻ. മദ്യപന്മാരെ ഉണർന്ന് കരവീൻ, വീഞ്ഞു കുടിക്കുന്നവരുമായി. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം, ഇത് മദ്യപന്മാരോടുള്ള സന്ദേശമാണോ, വീഞ്ഞു കുടിക്കുന്നവരോടുള്ള സന്ദേശമാണോ? ഒരിക്കലുമല്ല. 1
ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. വായിച്ചാട്ടെ, ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ. പെതുവേലിന്റെ മകനായ യോവേലിന് ഉണ്ടായി യഹോവയുടെ അരുളപ്പാട്, മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവികൊള്ളുവീൻ. അങ്ങനെങ്കിൽ ഈ ഒരു സന്ദേശം ദേശത്തിലെ സകല വ്യക്തി ജീവിതങ്ങളോടുള്ളതാണ്. അതിന് താഴത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും പറയണം. എന്താ സംഭവം? തുള്ളം ശേഷിപ്പിച്ചത് വെട്ടിക്കിളി കൊണ്ടുപോയി, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ കൊണ്ടുപോയി, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു കൊണ്ടുപോയി. ചുരുക്കം പറഞ്ഞാൽ 2020 ഒട്ടനവധി പ്രതീക്ഷകളോടെ കയറിയത്, പക്ഷെ ഒന്നും തന്നെ ലഭിക്കാതെ നിരാശപ്പെട്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ജനതയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം നമ്മളെ റെസ്റ്റോർ ചെയ്യും. യോവേലിന്റെ പ്രവചനം 1 മുഴുവനായിട്ട് നാം പഠിക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക്, നഷ്ടത്തിന്റെ കണക്കും കൊണ്ടാണ് യോവേലിന്റെ പ്രവചനം 1 ആരംഭിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ ഈ വർഷത്തിന് 7 ഞാൻ ഇങ്ങനൊരു സന്ദേശം എടുക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിരിക്കാം, എന്താ ബ്രദറെ ഈ സമയത്ത് ഇതിനു മുമ്പൊന്നും കണ്ടില്ലല്ലോ. വചനത്തിൽ യെശയ്യാ പ്രവചനം 26 അതിൻ്റെ 20-21 വാക്യങ്ങളിൽ വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ ആത്മാവ് ഏത് കാലത്തും ഏത് വ്യക്തിയോടുള്ള സന്ദേശം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. യെശയ്യാ പ്രവചനം 26 അതിൻ്റെ 20-21 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, എന്റെ ജനമേ വന്ന് നിങ്ങളുടെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുവോളം അല്പനിമിഷത്തേക്ക് ഒളിച്ചിരിക്കുക. താഴോട്ട്, യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. യഹോവ ഭൂവാസികളെ സന്ദർശിപ്പാൻ എന്തുകൊണ്ട്? അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ യഹോവയാകുന്ന ദൈവം വരുന്നു. ഈ ഒരു വാക്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ദൈവജനത്തോട്, ദൈവത്തെ ആരാധിക്കുന്നവരോട്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, യാചിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്ന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം ഉറ്റിരിക്കേണ്ട ദിവസങ്ങളാണ്. ദൈവത്തിന് പ്രാപിക്കേണ്ട ഒരു ദിവസങ്ങളാണ്. ദൈവസന്നിധിയിൽ അനേകം സമയങ്ങൾ ചെലവിടേണ്ട ദിവസങ്ങളാണ്. ദൈവവചന വായന ഏകദേശം എനിക്കറിയാം 270 ബൈബിൾ റീഡിംഗ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. പല ഗ്രൂപ്പുകൾ അവർക്കുണ്ട്. 15 മുതൽ അവർ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായങ്ങൾ വായിക്കുവാൻ വേണ്ടി 270 ദിവസങ്ങൾ കൊണ്ട് അത് വായിച്ച് തീർക്കുന്ന ഒരു രീതിയിലുള്ള ഷെഡ്യൂൾ അവർ റെഡിയാക്കുവാനിടയായി. കൃപയാൽ അതിൽ എനിക്കും പങ്കാളിയാകുവാൻ, എനിക്കും കുടുംബമായി പങ്കാളിയാകുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ബലപ്പെടുത്തി. ഞാൻ പറയട്ടെ, ഈ സമയങ്ങൾ വെറുതെ നമ്മൾ കളയാതെ അനേകം നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ചെലവിടുവാൻ കഴിഞ്ഞെങ്കിൽ, ഞാൻ പറയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ദൈവം നമ്മളെ ശേഷിപ്പിക്കുമെങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു പൊൻപാത്രമാക്കി തീർക്കുവാൻ ദൈവം സർവശക്തനാണ്. 1 യോവേൽ പ്രവചനം അനേകം നഷ്ടങ്ങളുടെ കണക്ക് പറയുന്നെങ്കിൽ, 2 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 യോവേലിന്റെ പ്രവചനം 2 അതിൻ്റെ 12 വാക്യം, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു, സ്തോത്രം. 2 അതിൻ്റെ 12 വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരുവിൻ. ഇതിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു പദമുണ്ട്, ഇപ്പോഴെങ്കിലും. അറ്റ്ലീസ്റ്റ് റൈറ്റ് നൗ, ഇപ്പോഴെങ്കിലും. ഈ ഒരു വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഞാൻ പലപ്പോഴും ഇതിനകത്തോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകം, പ്രപഞ്ചോൽപ്പത്തിയുടെ പുസ്തകം ആരംഭിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. താഴോട്ട് അനേകം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം യഹോവയാകുന്ന ദൈവം മനുഷ്യന് വേണ്ടുന്ന സർവ്വതും നിർമ്മിച്ചതിന് ശേഷം സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും യഹോവയാകുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയുണ്ടായി. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടവനായി പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിൽ പുറത്താക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് നേടുവാൻ യഹോവയാകുന്ന ദൈവം ആ കാലഘട്ടത്തിൽ ഒരു പ്രമാണം കൊടുത്തു. ആ പ്രമാണത്തിന്റെ പേര് ന്യായപ്രമാണം. എന്നാൽ ന്യായപ്രമാണത്തിന് പൂർണ്ണമായ ജനതയെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയാതെ വന്നപ്പോൾ ആ കാലയളവിൽ അടുത്തൊരു പ്രമാണം ലഭിക്കുകയുണ്ടായി, അതായത് യാഗങ്ങൾ. യാഗങ്ങൾ എന്ന പ്രമാണം കൊടുത്തതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്,
മനുഷ്യൻ നീതിമാനല്ല, നീതിമാൻ ഒരുവനേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. വല്ല വിധേയനെ ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ, വല്ല അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ദൈവത്തിങ്കലേക്ക് ഒന്ന് തിരിയുവാനും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനും ക്ഷമിക്കപ്പെടുവാൻ വേണ്ടി യാഗങ്ങൾ എന്നൊരു പ്രമാണം കൊടുക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ ചിന്തയിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആ കാലഘട്ടത്തിലെ പണമുള്ള ആളുകൾ ഒരുപക്ഷെ യാഗമൃഗങ്ങളെ വളരെയധികം മേടിച്ച് വെച്ചിരിക്കാം. പാപം ചെയ്യും, യാഗം കഴിക്കും, പാപം ചെയ്യും, യാഗം കഴിക്കും. ചുരുക്കം പറഞ്ഞാൽ യാഗങ്ങൾക്കും ജനതയെ ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരുവാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ, മൂന്നാമതായി യാഗങ്ങൾ കഴിപ്പിക്കേണ്ടുന്ന പുരോഹിതന്മാരെ ദൈവം അവർക്ക് കൊടുക്കുവാനുണ്ടായി, കൊടുക്കുവാനിടയായി. ആ പുരോഹിതന്മാരിൽ ഒരുവനാണ് ഏലി പുരോഹിതൻ. ഏലി പുരോഹിതനെ കുറിച്ച് പറയുമ്പോൾ അനേകം കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിൽ പോലും ഞാൻ പറയട്ടെ, ഏകദേശം 10-40 വർഷം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത അഭിഷക്തനാണ് ഏലി പുരോഹിതൻ. എന്നാൽ തന്റെ ശുശ്രൂഷ അവസാനിക്കുന്ന സമയത്ത് സ്വന്തം മക്കളെ പോലും ദൈവത്തിങ്കിലേക്ക് നേടുവാൻ ഏലി പുരോഹിതന് കഴിഞ്ഞില്ല. ചുരുക്കം പറഞ്ഞാൽ പുരോഹിതന്മാർക്കും ജനതയെ ദൈവത്തിങ്കിലേക്ക് നേടുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ദൈവം അവർക്ക് ന്യായാധിപന്മാരെ കൊടുക്കുവാൻ ഇടയായി. ആ ന്യായാധിപന്മാരിലെ ശക്തനായ ഒരു ന്യായാധിപനാണ് ശിംശോൻ. ശിംശോനെ കുറിച്ച് ചുരുക്കത്തിൽ ഞാൻ പറയാം, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ പരിവർത്തിക്കുമ്പോൾ കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന് ശക്തമായി പ്രയോജനപ്പെടും. എന്നാൽ ദൈവാത്മാവ് പോയതിന് ശേഷം ദലീലയുടെ പുറകെ പോകും. ചുരുക്കം പറഞ്ഞാൽ സ്ഥിരമായ ഒരു ആത്മാവ് അഭിഷക്തനില്ലാതായി. ചുരുക്കം പറഞ്ഞതിന്റെ സാരം, ന്യായാധിപന്മാർക്കും ജനതയെ ദൈവത്തിങ്കിലേക്ക് നേടുവാൻ പൂർണ്ണമായി യാഥാസ്ഥിതികമായി കഴിഞ്ഞില്ല. അതിനുശേഷം ദൈവം അവർക്ക് രാജാക്കന്മാരെ കൊടുക്കുവാനുണ്ടായി. ആദ്യത്തെ രാജാവിന്റെ പേരാണ് ശൗല്. ഏകദേശം 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുവാനിടയായി. 2-3 വർഷം ആത്മാവിൽ ഭരിച്ചു, ബാക്കി 37-38 വർഷങ്ങൾ ദുരാത്മാവിനാൽ ഭരിക്കുകയുണ്ടായി. ശൗല് രാജാവായിരിക്കുമ്പോൾ തന്നെ കാട്ടിൽ കടന്ന ദാവീദിനെ നാട്ടിൽ കൊണ്ടുവന്ന്, നാട്ടിൽ നിന്നും രാജകൊട്ടാരത്തിലേക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു രാജാവ് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ ദൈവം ദാവീദിനെ രാജാവായി തെരഞ്ഞെടുത്തു. ദാവീദിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ദാവീദിനും പൂർണ്ണമായി യാഥാസ്ഥിതികമായി ജനതയെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം കൊടുത്ത അടുത്ത രാജാവിന്റെ പേരാണ് ശലോമോൻ. കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇസ്രായേൽ ജനം ഇസ്രായേലിന്നും യഹൂദയിന്നും രണ്ടായിട്ട് പിളർന്നു പോയത്. ചുരുക്കം പറഞ്ഞാൽ രാജാക്കന്മാർക്കും ജനതയെ ദൈവത്തെങ്കിലേക്ക് നേടുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ദൈവം അവർക്ക് പ്രവാചകന്മാരെ കൊടുക്കുവാനിടയായി. വലിയ പ്രവാചകന്മാർ, യെശയ്യാവ് അറിയപ്പെടുന്നത് പഴയ നിയമത്തിന്റെ സുവിശേഷകൻ എന്ന, വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ ഉള്ളതുപോലെ യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമുക്ക് 66 അധ്യായങ്ങൾ കാണുവാൻ സാധിക്കും. എന്നാൽ ഹോൾ ബൈബിളിന്റെ ഒരു കോണ്ടക്സ് തന്നെയാണ് യെശയ്യാ പ്രവചനം. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി സാമ്യം നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാവ് 66 അധ്യായങ്ങൾ എഴുതുമ്പോഴും ആ അധ്യായങ്ങൾക്കും ജനതയെ ദൈവത്തിങ്കിലേക്ക് നേടുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ദൈവം അടുത്ത പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. ആ ഒരു സമയത്തിന് 4 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു, യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചുരുക്കം പറഞ്ഞാൽ ഇവർ ആർക്കും തന്നെ ജനതയെ ദൈവത്തിങ്കിലേക്ക് നേടുവാൻ യാഥാസ്ഥിതികമായി കഴിഞ്ഞില്ല. അതിനുശേഷം ദൈവം 7-ാമതായി എഴുന്നേൽപ്പിച്ച ഒരു ഗ്രൂപ്പാണ് ചെറിയ പ്രവാചകന്മാർ. ഒശിയ, യോവേൽ, ആമോസ്, അവദ്യ, യോന, മീക, നഹും, ഹബഗൂക്, സഹന്യാവ്, ഹഗ്ഗായി, സഖര്യാവ്, മലാക്കി. 12 ചെറിയ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർക്കും ജനതയെ യാഥാസ്ഥിതികമായി ദൈവത്തെങ്കിലേക്ക് നേടുവാൻ കഴിയാതെ വന്നപ്പോൾ ആ മലാക്കി പ്രവചനത്തിന് ശേഷം ഏകദേശം 400 വർഷങ്ങൾ ദൈവശബ്ദം ഒരു മനുഷ്യനും കേൾക്കാതിരുന്ന വർഷങ്ങൾ, ദൈവശബ്ദം ഒരു വ്യക്തിക്കും വെളിപ്പെടാതിരുന്ന വർഷങ്ങൾ ബൈബിളിൽ, അല്ലെങ്കിൽ ബൈബിൾ ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇരുളടഞ്ഞ ഡാർക്കനായിട്ടുള്ള 400 വർഷങ്ങൾ ഒരു വ്യക്തി പോലും ദൈവശബ്ദം കേൾക്കാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് ശേഷം ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും നമുക്ക് നൽകുവാനിടയായി. പറഞ്ഞതിന്റെ സാരം, യേശു ജനിച്ചതാർക്കു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. യേശു മരിച്ചതാർക്കു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. യേശു ഉയർത്തെഴുന്നേറ്റതാർക്കു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകർന്നതാർക്കു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ സഭ ഉളവാകുവാൻ ഇടയായി. ആർക്കു വേണ്ടി? നമുക്കെല്ലാവർക്കും വേണ്ടി. എന്നാൽ സഭയുണ്ടായി, പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു, ദൈവം ദൈവത്തെ തന്നെ ലോകത്തിലേക്ക് അയച്ചു. ഇതെല്ലാം ഹല്ലേലൂയ വളരെ ശക്തമായി പ്രസിദ്ധമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് അനേകം അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൂത് പറയേണ്ട അഭിഷക്തൻ, ദൈവഹിതപ്രകാരം പറയേണ്ട അഭിഷക്തൻ, ശക്തമായി ശുശ്രൂഷകൾ ചെയ്തതിനു ശേഷം ഈ കാലഘട്ടത്തിൽ വ്യാജപ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും ദൈവം
പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞും ദൈവം പറഞ്ഞ കാര്യം പറയാതിരിക്കുകയും ചുരുക്കം പറഞ്ഞാൽ വഷളത പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തിലേക്ക് മടങ്ങി വരുവീൻ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ പറയട്ടെ, ഒന്നാം അധ്യായം നഷ്ടങ്ങളുടെ ആരംഭങ്ങളുടെ നഷ്ടത്തെ കുറിച്ചുള്ള അധ്യായമാണെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ഇപ്പോഴെങ്കിലും ദൈവത്തിങ്കിലേക്ക് തിരുവീൻ. അങ്ങനെ തിരിഞ്ഞാൽ എന്തോ സംഭവിക്കും? 2-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ തുള്ളനും വിട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ദൈവം നമുക്ക് മടക്കി തരും. ഇന്ന് രാത്രികാലം അത് വിശ്വസിക്കാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാൻ പറയട്ടെ, നമുക്ക് നഷ്ടമായെന്ന് കരുതി തന്നെ മടക്കി തരുവാൻ സർവശക്തനാകുന്ന ദൈവം ഹാലലുയ മതിയായവന, നമ്മുടെ നഷ്ടത്തെ ലാഭമാക്കുന്ന, ഇല്ലാത്തതിൽ നിന്നും ഉള്ളതിനെ പോലെ സൃഷ്ടിക്കുന്ന, മരിച്ചതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സർവശക്തനാകുന്ന ദൈവത്തിങ്കിലേക്ക് നാം തിരിയുമെങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് നഷ്ടപ്പെട്ടു നാം കരുതിയതിനെ മടക്കി തരുവാൻ വിശ്വസ്തനാണ്. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ ഒരു രാജാവ് നാം കാണുവാൻ കഴിയുന്നു, പേര് ഹിസ്കിയാവ് രാജാവ്. ഹിസ്കിയാവ് രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ അമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് അഭിഷിക്തന്റെ രാജാവിന് മുമ്പിൽ കൊണ്ടെത്തിക്കുകയുണ്ടായി. ഞാൻ പറയട്ടെ, ആ അഭിഷിക്തൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ദൂത്, നീ ജീവിച്ചിരിക്കില്ല, മരിച്ചു പോകും നിശ്ചയം. ദൂത് പറഞ്ഞിട്ട് പ്രവാചകൻ മടങ്ങിപ്പോകുമ്പം രാജകൊട്ടാരത്തിൽ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവ് ദൈവത്തിങ്കിലേക്ക് അങ്ങ് തിരിഞ്ഞു, രാജാവ് ദൈവസന്ധിയിലേക്ക് തിരിഞ്ഞു. രാജാവ് ദൈവസന്ധിയിലേക്ക് തിരിഞ്ഞപ്പോൾ, രാജാവ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ദൂത് ജീവിച്ചിരിക്കില്ല മരിക്കുമെന്ന് ദൂത് പറഞ്ഞ പ്രവാചകൻ, ആ ദൂത് പറഞ്ഞിട്ട് മടങ്ങി യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ യഹോവയാകുന്ന ദൈവത്തിന്റെ അരുളപ്പാട് തനിക്കുണ്ടായി, നീ പോയി പറഞ്ഞ ദൂതിനൊന്ന് മാറ്റി പറയണം, ഞാൻ എൻ്റെ ആയുസ്സിനോട് 15 സംവത്സരങ്ങൾ കൂട്ടിത്തരും. കാരണം എന്താണെന്നറിയാമോ? ആ രാജാവ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. എത്രയോ വചനങ്ങൾ നാം കേൾക്കുന്നു, എത്രയോ വചനങ്ങൾ നാം കേട്ടു കഴിഞ്ഞു, എത്രയോ പ്രാവശ്യം നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുമെങ്കിൽ, ഗ്ലോറിയോട് ഞാൻ പറയട്ടെ, 1-ാം അധ്യായം ഹലവി, തുള്ളൻ ശേഷിപ്പിച്ചത് വിട്ടിൽ കിണ്ണു, വിട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് പച്ചപ്പുഴി തിന്നു. ചുരുക്കം പറഞ്ഞ നഷ്ടങ്ങളുടെ ആരംഭം, നഷ്ടങ്ങളെ കുറിച്ച് പറയുന്നെങ്കിൽ 2-ാം അധ്യായത്തിൽ ദൈവം ഒരു പ്രത്യാശ തരുന്നു, നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരും. അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ, നമുക്ക് നഷ്ടമായെന്ന് നാം കരുതിയതിനെ ദൈവം നമുക്ക് മടക്കി തരും. 2020 എന്ന വർഷം ഇനി എപ്രകാരം മുൻപോട്ട് പോകും നമുക്ക് ഒരു പിടുത്തവുമില്ല. കാരണം COVID-19 എന്ന കൊറോണ വൈറസ് ഡിസീസ് 2019 ജനതയെ ലോകമെമ്പാടും തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു മഹാവ്യാധിയെ പോലെ, മഹാമാരിയെ പോലെ ജനതയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ, ഇനി 2021 എന്ന വർഷം കാണുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷേ വളരെ പ്രസക്തമായ ഒരു ഭാഗം ഞാൻ പറയുന്നു, ജനിച്ചു ഒരു നാൾ മരിക്കും നിശ്ചയം. ഈ ലോകത്തിലേക്ക് നാം ജനിച്ച് വീണത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ലെങ്കിൽ, ഈ ലോകം വിട്ട് നാം പോകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലെങ്കിൽ, ഞാൻ പറയട്ടെ, നാം ജീവിക്കേണ്ടതും നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള, നമ്മളെ ഈ ഭൂമിയിലേക്ക് നയിച്ചവൻ, നമ്മെ ഈ ഭൂമിയിൽ നിന്ന് മടക്കി വിളിക്കുന്നവൻ, ആ ദൈവം എന്തിനും ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവം നമ്മോട് കൂടെ ഉള്ളതല്ലേ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം? ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം? ഞാൻ എൻ്റെ മെസ്സേജ് സമയത്തിൻ്റെ പരിമിത നിമിത്തം ഞാൻ അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാൻ പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 32 വരെയുള്ള വാക്യങ്ങളും ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, അവിടെ എലീശ എന്ന പ്രവാചകനെ ശൂനേമിലേക്ക് അയക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ദിവസം വചനം ഇങ്ങനെ പറയുന്നു, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരയണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ചുരുക്കം പറഞ്ഞാൽ എലീശ ശൂനേമിലേക്ക് പോയി. ശൂനേമിലെ ധനികയായ ഒരു സ്ത്രീ
അവളിലെ അവനിലെ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞു. അവനു വേണ്ടി ചില ഫേവറുകൾ ചെയ്തു കൊടുത്തു. ശൂനേംകാരത്തി എലീശയ്ക്ക് വേണ്ടി ചില ഫേവർ ചെയ്തു കൊടുത്തപ്പോൾ ഞാൻ പറയട്ടെ, എലീശ ഇപ്രകാരം ശൂനേംകാരത്തിയോട് ചോദിക്കുവാനിടയായി, നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടുന്ന സർവ്വതും പ്രൊവൈഡ് ചെയ്തല്ലോ, നിനക്ക് വേണ്ടി ഞങ്ങൾ വല്ലതും ചെയ്യേണ്ടതുണ്ടോ രാജാവിനോടോ, അല്ലെങ്കിൽ അതുപോലെ ആ തലത്തിൽ നിൽക്കുന്ന ആരോടെങ്കിലും എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? അവള് പറഞ്ഞു, ഞാൻ സ്വജനത്തിന്റെ മധ്യയിൽ വസിക്കുന്ന ഒരു സാധുവായൊരു സ്ത്രീയാണ്. അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം എലീശയ്ക്കുണ്ട്, പക്ഷെ അവള് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എലീശ തന്റെ വൃത്തിനോട് ചോദിച്ചു, ഇവൾക്ക് എന്താ ചെയ്തു കൊടുക്കേണ്ടത്? ഇവൾ ഇത്രത്തോളം നമ്മളെ സൽക്കരിച്ചു, നമുക്ക് വേണ്ടുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്തു, എന്നാൽ ഇവൾക്ക് വേണ്ടി എന്താ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്? അപ്പം ശൂനേംകാരത്തി ഗേഹസി എലീശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൾക്ക് മകനില്ല, അവൾക്ക് കുട്ടികളൊന്നുമില്ല, അവളുടെ ഹസ്ബൻഡ് പറഞ്ഞ വൃദ്ധനായൊരു മനുഷ്യനാണ്. സാഹചര്യം നെഗറ്റീവാ, സന്ദർഭം നെഗറ്റീവാ, ഒരു പ്രത്യാശയുമില്ല, ഒരു സാഹചര്യവുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, എലീശ ഗേഹസിയോട് പറഞ്ഞു, ശൂനേംകാരത്തി വിളിക്കേ, എനിക്കൊരു ദൂത് പറയാനുണ്ട്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. അപ്പം ആ ദൂത് കേട്ടിട്ട് ആ പുള്ളിക്കാരത്തി ആമേന്നൊന്നും പറഞ്ഞില്ല. ദൂത് കേട്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടരാജന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നു, ആ സ്ത്രീ ഗർഭം ധരിച്ചു, പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. അവളെ വിശ്വസിച്ചില്ല കേട്ടോ ആ ദൂതിനെ, പക്ഷേ ദൈവത്താൽ പറയപ്പെട്ടൊരു ദൂതായിരുന്നു, അതുകൊണ്ട് ദൈവം അങ്ങ് പ്രവർത്തിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ 2020-നെ കുറിച്ച് അനേകം ആളുകൾ ഞാൻ വിമർശിക്കാനുമില്ല പ്രശംസിപ്പാനുമില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ശക്തമായൊരു ദൂത് അഭിഷേകനോട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. അവളത് വിശ്വസിച്ചില്ലെന്നേ, അവളെ പറഞ്ഞ അല്ലയോ യജമാൻ എന്നോട് ബോഷ്ക്ക് പറയരുതെന്നാ പറഞ്ഞേ, അവളതൊന്ന് റിസീവ് ചെയ്തില്ല. പക്ഷെ അടുത്ത വർഷമായപ്പോൾ പറഞ്ഞ ദൂത് അങ്ങ് ദൈവം അങ്ങ് നിവർത്തിച്ചു. പല ദൂതുകളും നിറവേറാതെ വരുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാ, ഓ നമ്മുടെ വിശ്വാസത്തിന്റെ കുഴപ്പമാ, നമ്മളെ ഏറ്റെടുക്കാത്തതിന്റെ കുഴപ്പമാ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റോമർക്കെഴുതി ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ 3-ാം സ്വർഗത്തോളം പ്രാർത്ഥന എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിനാത്മ ശക്തമായിട്ട് പറയുന്നു, പേര് പൗലോസ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, സ്വർഗം സ്വർഗാസ്വർഗം അത്യുന്നത സ്വർഗം വരെ എടുക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, ആ അഭിഷക്തൻ പറയുന്നൊരു കാര്യമുണ്ട്, ചിലരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ചോദിച്ചെന്നാം, അതിന്റെ ആൻസർ ഒരിക്കലുമില്ല, ഒരു നാളുമില്ല. കാരണം ദൂത് പറഞ്ഞത് ദൈവമാണെങ്കിൽ ദൈവം അത് പ്രവർത്തിക്കുമെന്നേ. 2020-ന്റെ 7-ാം മാസത്തിലാണൊക്കെ നമ്മൾ മാനുഷിക തലത്തിൽ ചിന്തിച്ചെന്നിരിക്കാം, എന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ മാസങ്ങൾ വേണ്ട, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ആണ്ടുകൾ വേണ്ട, തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരുതുന്ന, ദൈവദാസൻ പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നാം കാണും. ഞാൻ പറയട്ടെ, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി അനുകൂലതയായി, ദൈവത്തിന് അനുകൂലത നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ദൈവം അത് പ്രവർത്തിക്കുമെന്നേ. നമ്മുടെ സമയം ഒരുപക്ഷെ താമസിച്ചു പോയി തെറ്റിപ്പോയെന്ന് നമുക്ക് തോന്നിയെന്നിരിക്കാം, പക്ഷേ എലീശ പറഞ്ഞ ടൈമിൽ തന്നെ അത് ദൈവം ചെയ്തെങ്കിൽ, എലീശയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച, ശൂനേംകാരത്തിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ആ ദൈവം നമുക്കും വേണ്ടി പ്രവർത്തിക്കും. പക്ഷേ ബാലൻ വളർന്നപ്പം കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലൻ അങ്ങ് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശൂന്യകാലത്തേക്ക് ഒരു കാര്യം മനസ്സിലായി, അന്ന് അഭിഷേകം ഒരു ദൂത് പറഞ്ഞു, ആ ദൂതനെ ഞാൻ ഏറ്റെടുത്തില്ല, അതിന്റെ കുഴപ്പമാ, പറഞ്ഞ ദൂത് പ്രവർത്തിച്ചു, പക്ഷേ അതുകൊണ്ടൊരു അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് കഴിഞ്ഞില്ല, ബാലൻ മരിച്ചു. ബാലം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശൂന്യകാലത്തിലുള്ള വിശ്വാസം, ഒരു പ്രത്യാശയും ഒരു സാഹചര്യവും ഇല്ലാത്തൊരു സമയത്ത് ദൈവം ഒരു അഭിഷേകത്തിനെ അയച്ചു, ഒരു ദൂത് പറഞ്ഞു, ആ ദൂത് ദൈവം നിവർത്തിച്ചെങ്കിൽ ആ അതേ ദൈവം ആ അഭിഷേകത്തിലൂടെ വീണ്ടും പ്രവർത്തിക്കും. അഭിഷേകത്തിനെ തേടി പോകുന്ന യാത്ര താഴോട്ടുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അഭിഷേകൻ ദൂരത്ത് നിന്ന് ശൂനേംകാരത്തെ കാണുമ്പം തന്റെ ഗേഹസിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതാ ശൂനേംകാരത്തെ നമ്മളെ നല്ലതായിട്ട് പരിപാലിച്ച, നമുക്ക് വേണ്ടി ശുശ്രൂഷിച്ച, നമ്മളെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത ആ അഭിഷേകയായ സ്ത്രീ ഇതാ വരുന്നു, നീ പോയി എതിരേറ്റ് വന്ദനം ചെയ്യുക, സുഖം തന്നെയാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞ് അവളുടെ മകൻ മരിച്ചിരിക്കുമ്പോഴും ഗേഹസിയുടെ ചോദ്യത്തിന് പറയാൻ സുഖം തന്നെ. പക്ഷേ അവള് അഭിഷേകത്തിന്റെ കാൽക്കലങ്ങ് വീണ് കേട്ടോ. അഭിഷേകൻ പറയാനൊരു കാര്യമുണ്ട്, ഇവൾക്ക് എന്തോ ഒരു മനോവ്യസനമുണ്ട്, യഹോവ അതിനെ മറച്ചു വെച്ചു. അഭിഷേകത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു,
അഭിഷക്തൻ ഗേഹസിനോട് ഒരു കാര്യം പറയാനുണ്ട്, നീ പോയി എന്റെ വടി ആ ബാലന്റെ മുഖത്തേക്കൊന്ന് വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ എന്തോ സംഭവിക്കും, ഒരുപക്ഷെ ജീവിക്കും, മരിച്ച വ്യക്തി ജീവിക്കും. അത് എലീശയുടെ വിശ്വാസം. ഇവളുടെ വിശ്വാസം, അഭിഷക്തൻ വീട്ടിൽ വന്നാൽ ഒരിക്കൽ സാഹചര്യമെല്ലാം നെഗറ്റീവായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു അഭിഷക്തൻ എൻ്റെ ഭവനത്തിൽ വന്ന്, ഒരു അഭിഷക്തൻ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന്, ഒരു അഭിഷക്തനെ ഞാൻ സ്വീകരിച്ചതിലൂടെ ദൈവം എന്നെ മാനിച്ചെങ്കിൽ വീണ്ടും ആ അഭിഷക്തൻ ആ ഭവനത്തിലേക്ക് വരുമ്പോൾ നഷ്ടത്തെ ദൈവം ലാഭമാക്കി തരും. അത് ശൂന്യക്കാരത്തിൻ്റെ വിശ്വാസം. അഭിഷക്തൻ്റെ വിശ്വാസം, അഭിഷക്തൻ്റെ വടി വെച്ചാൽ മരിച്ച ബാലൻ എഴുന്നേൽക്കും. എന്നാൽ ചുരുക്കം പറഞ്ഞാൽ അവളുടെ വിശ്വാസവും പരാജയപ്പെട്ടു. എലീശ പറഞ്ഞ സംഭവത്തിലൂടെയും വലിയ വിടുതലൊന്നും സംഭവിച്ചില്ല. കാരണം ഗേഹസി പോയിട്ട് തിരിച്ച് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ബാലന് അനക്കമൊന്നും ഇല്ല. ചുരുക്കം പറഞ്ഞാൽ ഞാൻ സമ്പ്രൈസ് ചെയ്യട്ടെ, എലീശ ഭവനത്തിൽ ചെന്നു. ശൂന്യക്കാരത്തിന്റെ വിശ്വാസം, എലീശ ഭവനത്തിൽ വരുമ്പോൾ അത്ഭുതം സംഭവിക്കുന്ന ഭവനത്തിൽ കയറി ഉടനെ ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ബാലൻ കിടക്കുന്ന മാളിക മുറിയിലേക്കൊന്ന് പ്രവേശിച്ച് അതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോഴും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്പഷ്ടത്തിൽ ഒരു വലിയൊരു ദൈവപ്രവൃത്തി, അതായത് മരിച്ച ബാലൻ എഴുന്നേൽക്കുന്നില്ല. വിശ്വസിച്ചു, അതായത് ദൈവം സർവശക്തനാണെന്ന്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവം ഇതിൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. വിശ്വാസം പ്രാർത്ഥനയും കണക്ട് ആയപ്പോൾ ദൈവിക അഭിഷേകം ആ റൂമിൽ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു അഭിഷേകത്തിന്റെ നിയോഗത്തിൽ എലീശ എന്ന പ്രവാചകൻ ബാലന്റെ മുകളിലേക്ക് കിടന്നപ്പോൾ, ഞാൻ പറയട്ടെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, 7 പ്രാവശ്യം തുമ്മി ബാലൻ എഴുന്നേറ്റു. ആ ബാലനെ കൊണ്ട് ബാലന്റെ അമ്മയായ ശൂന്യക്കാരത്തിന്റെ അടുത്ത് ചെന്നിട്ട് എലീശ പറയുന്നു, ഇതാ നിന്റെ ബാലൻ. ഞാൻ പറയട്ടെ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയതിനെ ദൈവം മടക്കി തരുമെന്നേ, ദൈവം പ്രവർത്തിക്കുമെന്നേ, ദൈവം നമുക്ക് വേണ്ടി കരുതുമെന്നേ. ഞാൻ പറയട്ടെ, എന്റെ മെസ്സേജിന്റെ ഏറ്റവും പ്രസക്തിയേറിയ വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. ലോകമെമ്പാടും കോവിഡ്, എന്റെ മെസ്സേജിന്റെ ഏറ്റവും പ്രസക്തിയേറിയ ഒരു വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. കോവിഡ് 19 എന്ന മഹാമാരി ജനതയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ, ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ, പനി വന്നാലും പനി വന്നില്ലെങ്കിലും, കൊറോണ പിടിക്കപ്പെട്ടാലും കൊറോണ പിടിക്കപ്പെട്ടില്ലെങ്കിലും, കോവിഡായി ഐസൊലേറ്റ് ചെയ്താലും ചെയ്യപ്പെട്ടില്ലെങ്കിലും, ജനിച്ചാൽ ഒരു ദിവസം മരിക്കും നിശ്ചയം. മരണാന്തര ജീവിതം സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വേഗം വരും. അത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കൊറോണ വന്നാലും കൊറോണ വന്നില്ലെങ്കിലും, പനി വന്നാലും പനി വന്നില്ലെങ്കിലും, ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, കുറ്റവാളിയായ ഒരു വ്യക്തി, കോടതി വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടൊരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിധി നടപ്പിലാക്കുന്നതിന് മുൻപ് മരിച്ചാൽ, വധശിക്ഷയ്ക്ക് വേണ്ടി കോടതി വിധിക്കപ്പെട്ട വ്യക്തി ആ ശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കാരണവശാൽ മരിച്ചാൽ ആ കോടതിക്ക് പിന്നെ ആ വ്യക്തിയെ ശിക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിന്റെ അഭിഷക്തൻ എഴുതിയ ഏറ്റവും അവസാനത്തെ ലേഖനം, തിമത്യോസ് എഴുതിയ 2 ലേഖനം അവസാന അധ്യായം 4 അധ്യായം പ്രാരംഭവാക്യം, അഭിഷക്തൻ പറയുന്നു, ഞാൻ ജീവികൾക്കും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം ചെയ്യുവാൻ ഉള്ള യേശു ക്രിസ്തുവിനെ, അതായത് ചുരുക്കം പറഞ്ഞാൽ ജീവിച്ചാലും മരിച്ചാലും മരണത്തിന് ശേഷം ന്യായവിധിയുണ്ട് നിശ്ചയം. ആ ന്യായവിധിയിൽ ദൈവത്തോട് എടുക്കപ്പെടുവാം, ദൈവസന്ധിയിലേക്ക് അടുക്കുക നമുക്ക് കഴിയട്ടെ. അതിനായി സന്ദേശം നമ്മളെ ബലപ്പെടുത്തട്ടെ. ശ്രവിച്ചതും ശ്രവിക്കാൻ പോകുന്നതും ആ എല്ലാവരും ദൈവം ധാരാളം സമൃദ്ധിയാമനുഗ്രഹിക്കട്ടെ. ഗുഡ് ബ്ലെസ് യു. ആമേൻ.